സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശരീരത്തിന്റെ മരണത്തെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടുന്നില്ല യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ മരണം എന്നവിടെ പറയുമ്പോൾ അത് നിത്യമരണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. ശരീരത്തിന്റെ മരണത്തിന് പോലും തടസ്സപ്പെടുത്താൻ കഴിയാത്ത ഒരു നിരന്തരധാരയായിട്ടാണ് നാഥൻ തന്റെ സ്നേഹത്തെ അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ സുദൃഢമായ ബന്ധത്തിലേക്ക്, ആനന്ദധാരയിലേക്ക് നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ വാക്കിന്റെയും അനുഭവത്തിന്റെയും ദാനങ്ങളുടെയും മറുകര കാണാതെ നാഥന്റെ പ്രതിയോഗികൾ ഇക്കരെ നിന്നുകൊണ്ട് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവം തങ്ങളുടെ പിതാവാണ് എന്നേറ്റു പറയുന്നുണ്ടല്ലോ. എന്നാൽ ആ പിതാവിന് തന്റെ പുത്രനെ സംബന്ധിച്ച ഹിതം എന്തെന്ന് അറിയാനോ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നത് വിചിത്രമാണ്. അവർ കേൾക്കാൻ ശ്രമിക്കുന്നില്ല തന്നെ. യോഹന്നാൻ 5:37, അബ്രഹാത്തിൽ നങ്കൂരമിടുന്ന ഒരു സംവാദമാണിത്. അബ്രാഹവും ദൈവവും തമ്മിലുള്ള ബന്ധം അതിനാൽ ഒരു ഗഹനമായ പാഠപുസ്തകമായി ഇവിടെ ഉണർത്തുകയാണ്. നാഥൻ ഇന്ന് യഹൂദരോട് പറയുന്നു, എന്റെ ദിനങ്ങൾ കാണുമെന്ന ഉറപ്പിൽ അബ്രഹാം അത്യധികം ആനന്ദിച്ചു. അവൻ ആ ദിനം കണ്ട് മോദമണയുകയും ചെയ്തു. അബ്രഹാം കാത്തിരുന്ന ആ ദൈവിക പൂർണ്ണത ആ ദിനം താൻ തന്നെയാണെന്ന്, തന്റേത് തന്നെയാണെന്ന് നാഥൻ അവകാശപ്പെട്ടുകൊണ്ട് പറയുകയാണ്. അതായത് ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർണിമ താൻ തന്നെയാണ്. അബ്രഹാം ചിരിച്ചു. ഒരസാധ്യമായ സാഹചര്യത്തിൽ തനിക്ക് ഒരു പുത്രനെ ലഭിക്കും എന്ന വാഗ്ദാനം കേട്ടപ്പോൾ, 17:17, അതൊരു പരിഹാസ ചിരി ആയിരുന്നില്ല, ആനന്ദ ചിരി തന്നെ ആയിരുന്നിരിക്കണം. സാറായം ചിരിക്കുന്നുണ്ട്. 21:6, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പുത്രന്റെ പേര് പോലും ദൈവം ഒരു ചിരി പകർന്നു എന്ന അർത്ഥം വരുന്ന ഇസഹാക്ക് എന്നായിരുന്നല്ലോ. എളുപ്പമായിരുന്നില്ല അവർക്ക് ഈ ചിരിയുടെ വഴികൾ. താൻ ചേർത്ത് പിടിച്ച ഇസ്മായിൽ എന്ന പുത്രനെ പോലും ഇസഹാക്കിനെ പ്രതി അബ്രഹാത്തിന് മാറ്റിവെക്കേണ്ടതായി വരുന്നുണ്ട്. പിൽക്കാലത്ത് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ ശ്രീഹ ഈ രണ്ട് മക്കളുടെ വഴികൾ നമുക്കൊരു വിശ്വാസപാഠമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമം മാത്രം അനുസരിച്ചാൽ ദൈവഹിതമാകുമെന്ന് ചിന്തിക്കുന്നവൻ ഭയപ്പെടുന്ന അടിമയെ പോലെയാണെന്നും, എന്നാൽ സ്നേഹത്തെ പൂർത്തിയാക്കുന്നവർ പുത്രനെ പോലെയാണെന്നും ഇന്നലെ നാഥൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നാം എങ്ങനെ അടിമകളായിരുന്നിരിക്കെ അവൻ പുത്രനായ തന്റെ അവകാശത്തിലേക്ക് നമ്മെ ചേർത്തണച്ചുവെന്ന്. അബ്രഹാം തന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട പുത്രനിൽ കണ്ട് ആനന്ദിച്ചത് ദൈവം നമുക്കായി ഒരുക്കിയ ഈ ഏകപുത്രനെ തന്നെയാണ്. അങ്ങനെ അബ്രഹാത്തിന്റെ ചിരികൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ചിരികൾ തന്നെയായി മാറുന്നു. 50 തികയാത്ത താൻ എങ്ങനെ അബ്രഹാത്തെ കണ്ടു എന്ന് യഹൂദർ ചോദിക്കുമ്പോൾ നാഥൻ ഒരു ദൈവാവിഷ്കാരമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ, ഞാൻ ആകുന്നു, ഏഗോ എയ്മി എന്നൊരു പ്രഖ്യാപനം. അബ്രഹാത്തിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു, ബിഫോർ ഏബ്രഹാം ഐ വാസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നാഥൻ പറഞ്ഞത് അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ആകുന്നു എന്നാണ്. ബിഫോർ ഏബ്രഹാം വാസ് ബോൺ ഐ ആം. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ ഒരു താത് വാത്സല്യഭാവം. അബ്രഹാത്തിന്റെ തട്ടോളം ഉയർന്നു നിന്നുകൊണ്ട് അവനെക്കുറിച്ച് അഭിമാനിക്കുന്ന ഈ ജനം ഒരു കാര്യം കാണാതെ പോകുന്നുണ്ടെന്ന്. അബ്രഹാം പോലും ആനന്ദഭരിതനാകുന്ന ഒരു മഹാദൃശ്യമാണത്. അവനെയും കവിഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ പാരമ്യം തന്നെ. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹത്തോടും വിശ്വസ്തതയോടും തികഞ്ഞ വിശ്വസ്തനായി സ്നേഹത്താൽ പ്രകാശിതനാകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവന്റെ സന്തതികളെന്ന് അവകാശപ്പെടുന്നവർ ഈ ഭാവം കണ്ടു പഠിക്കുന്നില്ല. അബ്രഹാം ഒരു അവസാന വാക്കായിരുന്നില്ല, ഒരു പുതു സൃഷ്ടിയുടെ ആരംഭമായിരുന്നു, ഒരു തുടക്കം എന്നവർ മറന്നുപോയി. അബ്രഹാമിന് ദൈവം നൽകുന്ന ആ വാഗ്ദാനം, 17:6-20 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തിലേക്ക് തന്നെയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1:28, അങ്ങനെ ചിന്തിക്കുമ്പോൾ അബ്രഹാം ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്, പുതു സൃഷ്ടിയിലെ ആദ്യഫലം പോലെ, ഉദ്ധിതന്റെ മുന്നനുഭവം പോലെ. സൃഷ്ടിയിൽ ദൈവം എന്ത് ക്രമബദ്ധത, നിയോഗമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്നത്, അതിന്റെ എല്ലാം ഒരു കുറിയായിട്ട് അബ്രഹാം മാറുന്നു. എ ബെയറർ ഓഫ് വാട്ട് ഇസ് ഇന്റെൻഡഡ് ഇൻ ക്രിയേഷൻ. 4:16 മുതൽ ശ്ലീഹ ദൈവം അബ്രഹാമിലൂടെ ചെയ്ത ഈ ഉടമ്പടിയുടെ നിതാന്ത ഭാവങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട്. അത് എക്കാലത്തേക്കും നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ പ്രസക്തമായ അടയാളമായിട്ട്. ഇന്നലെ ബാബിലോണിലെ തീച്ചൂളയെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. 7 ആളിക്കത്തിയ ആ തീച്ചൂള ഇസ്രായേൽ പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളുടെയും ദൈവബോധത്തിന്റെയും ഒരു ബദലാണ് ബാബിലോൺ. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണങ്ങൾ പോലും എഴുതപ്പെട്ടിരിക്കുന്നത് ബാബിലോണിയൻ ഐതിഹ്യങ്ങളുടെയും പ്രപഞ്ച സങ്കല്പങ്ങളുടെയും ഒരു തകിടം മറിച്ചിലായിട്ടാണ്. ഇസ്രായേൽ തങ്ങളെ തന്നെ വിച്ഛേദിച്ചു മാറ്റേണ്ടിയിരുന്ന എല്ലാ നിലപാടുകളുടെയും ആകെത്തുകയാണ് ബാബിലോൺ. എന്നാൽ ഈ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ വീണുപോയിട്ടുണ്ട്. ദൈവം അവരെ വീണ്ടെടുക്കുവോളം. പലതും ഇങ്ങനെ ആ രാജ്യങ്ങൾ വന്ന് ഇസ്രായേലിനെ കീഴടക്കിയത് മാത്രമല്ല, ഇസ്രായേൽ അവർക്ക് തങ്ങളെ തന്നെ പോയി അടിയറ വെച്ച അനുഭവങ്ങൾ തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാബിലോൺ ഒരു ശക്തമായ ആധ്യാത്മിക രൂപകമാണ്, തിന്മയുടെ അതീശശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു രൂപകം. 17. ഈ ഒരു ചരിത്രക്രമത്തെ മനുഷ്യൻ പാപത്തോട് ചെയ്യുന്ന നിരവധി സന്ധികളുടെയും പാപം മനുഷ്യന് നൽകുന്ന അടിമത്തത്തിന്റെയും കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ധ്യാനങ്ങൾ ഉപകരിച്ചേക്കും. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ എന്ന് നാഥൻ പറഞ്ഞിരുന്നു.
എന്നാൽ തങ്ങൾ ആരുടെയും അടിമയല്ല എന്ന് ഇത് കേൾക്കുന്ന ആ ജനം വീമ്പു പറയുന്നു. തങ്ങളെ ഒരു കാലത്ത് അടിമത്തത്തിലാക്കി വെച്ചിരുന്ന ആ ശക്തികളോട് വീണ്ടും പാരിതോഷികങ്ങളുമായി ചെന്ന് സന്ധിയിലേർപ്പെടുന്ന ആ ജനതയുടെ പാപത്തിനോടുള്ള ആകർഷണത്തെ ഏശയ്യാ 30 വരച്ചിട്ടിരുന്നു. ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അബ്രഹാത്തിന്റെ ജീവിതത്തിലും വിടരുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ബാബിലോണിയനായിരുന്നു, കൽദായൻ. ദൈവം കൽദായ നാട്ടിലെ ഊർ എന്ന ദേശത്തു നിന്ന്, അവന്റെ സ്വദേശത്തു നിന്ന് അവനെ വിളിച്ചുകൊണ്ടുവന്നു. അവൻ ആ നിമിഷം വിളികേട്ട് ഇറങ്ങിപ്പോകുന്നു ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക്. ആ ദേശം ആ സമയം അവന്റെ കൺമുൻപിൽ ഇല്ലാതിരുന്നപ്പോൾ പോലും അങ്ങനെ ബാബിലോണിൽ നിന്ന് ഇറങ്ങി നടന്നവൻ എക്സൈൽഡ് ഫ്രം ബാബിലോൺ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സിംഹഭാഗവും നിറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ ബാബിലോൺ പ്രവാസത്തിന്റെ ഒരു ബദൽ രേഖ പോലെയാണത്, എക്സൈൽ ഇൻ ബാബിലോൺ. ഉൽപ്പത്തി ഗ്രന്ഥത്തിന്റെ അവസാനം ഈ ജനം ഒരു മഹാശക്തിയുടെ കീഴിൽ അഭയം തേടുന്ന ഒരു അനുഭവമാണ് ഈജിപ്ത്. ആ അഭയം താമസിയാതെ മർദ്ദനമായി മാറുന്നു. പിന്നീട് ദൈവം ഒരുക്കുന്ന പുറപ്പാട്, വാഗ്ദത്ത ദേശം, ഉടമ്പടികൾ പൂവണിയുകയാണ്. പക്ഷെ വീണ്ടും അവർ ദൈവം നൽകിയ ഈ വാഗ്ദാനത്തിന്റെ നിറവുകളിൽ നിന്നുകൊണ്ട് തന്നെ സാമ്രാജ്യങ്ങളുടെ നേരെ കൈകൾ നീട്ടുന്നു, അവരുമായി സന്ധി സ്ഥാപിക്കാനായി. മനുഷ്യന്റെ എക്കാലത്തെയും ഒരു നിലപാടിന്റെ ഓർമ്മയാണിത്. അവൻ ഭൗതിക സുഖങ്ങളോടും ധനസമൃദ്ധികളോടും എന്നും ആകർഷ്ടനായിരിക്കും. ആ ആകർഷണങ്ങൾ ഒരുക്കുന്ന മാരകഗണികളെ മാനിക്കാതെ തന്നെ ഭൗമിക വ്യക്തതകളുടെ നിലയ്ക്കാത്ത അഭിനിവേശം, ദ എംപയർ വിത്തിൻ അസ്, അത് വെറുമൊരു കൗതുകമല്ല, അപകടകരമായൊരു തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിന്റെ കൈ വിടുവിച്ചുകൊണ്ട് സാമ്രാജ്യങ്ങളുടെ നേരെ കൈകൾ നീട്ടുന്ന ഇസ്രായേലിന്റെ ആവർത്തിത ചരിത്രം. പക്ഷെ അപ്പോഴെല്ലാം ദൈവം അവരെ വീണ്ടെടുത്തുകൊണ്ടേയിരുന്നു. അബ്രഹാമിന് ദൈവം നൽകിയ ആ വാഗ്ദാനത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നതും ഇതേ സത്യം തന്നെയാണ്, അവർ എന്റെ ജനമാണ് എന്ന്. അതിനാൽ അവർ അടിമത്തത്തിന്റെ നാട്ടിലേക്ക് ആട്ടിപ്പായിക്കപ്പെടുമ്പോഴും ദൈവം അവരുടെ കൂടെ ഇറങ്ങി നടക്കുന്നു. തന്റെ ജനം പാപികളും വീണവരും മലിനരുമായിരുന്നപ്പോൾ തന്നെ ദൈവം അവരുടെ നാഥനായിരുന്നു. ആ ജനം ദൈവത്തിൻ്റെതായിരുന്നു. അതിൽ നാഥൻ ഒരു അപമാനവും വിചാരിച്ചിട്ടില്ല. ഇതാണ് നിത്യമായ ഉടമ്പടിയുടെ ആ സാരാംശം. ഇതിന്റെ പൂർത്തീകരണമാണ് നാം ക്രിസ്തുവിൽ കാണുന്നത് പോലും. അബ്രഹാത്തിനു മുൻപേ ഞാനാകുന്നുവെന്ന് നാഥൻ പറയുമ്പോൾ അതൊരു ദൈവ സ്വഭാവ പ്രഖ്യാപനമാണ്. താൻ ദൈവത്തോട് സമനായി തന്നെ തന്നെ പ്രഖ്യാപിക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ജനം നാഥനെ കല്ലെറിയാനായി മുതിരുന്നുണ്ട്. ആ സമയം നാഥൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി നടന്നകലുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ വിശുദ്ധ സ്ഥലങ്ങളെയും വിശുദ്ധ മുഹൂർത്തങ്ങളെയും നാഥൻ തന്റേതാക്കി മാറ്റുന്ന ഒരു ചരണം ശ്രദ്ധേയമാണത്രേ. സാബത്തും ദേവാലയവുമെല്ലാം അങ്ങനെ അവൻ തന്നെയായി മാറുന്നു. അല്ല, അത് അവൻ തന്നെയായിരുന്നുവെന്ന ആദിമ സത്യത്തെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാഥൻ ഇന്ന് ഈ ദേവാലയ പരിസരം വിട്ടിറങ്ങുമ്പോൾ അത് ദൈവസാന്നിധ്യം ദേവാലയം വിട്ടിറങ്ങിയതിന്റെ കാഴ്ച തന്നെയാണത്രേ. ഷെക്കായന, എസക്കിയൽ 10, അതായത് തന്റെ ജനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ ദൈവം അവരോടൊപ്പം ഇറങ്ങി നടന്ന അതേ വഴി നേരത്തെ നാം സൂചിപ്പിച്ചത് തന്നെ. നാഥൻ നമ്മെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതല്ല, നാം ഇറങ്ങി നടക്കുന്ന പാപവഴികളിലേക്ക്, അപകടകരമായ ദൈവനിരാശത്തിന്റെ വഴികളിലേക്ക് നാഥനും ഇറങ്ങി നടക്കുകയാണ് നമ്മെ തിരിച്ചുകൊണ്ടുവരുവാൻ. ഇന്ന് സങ്കീർത്തനം 105 ചരിത്രവീഥികൾ പ്രസക്തമാകുന്നത് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. ദൈവം നമ്മോടൊപ്പം ഇറങ്ങിവന്ന രക്ഷയുടെ വഴികൾ. നമ്മൾ ഏതെല്ലാം വഴിയിൽ നടന്നപ്പോഴും അതിൽ പലതും അബദ്ധമാർഗങ്ങളായിരുന്നപ്പോൾ പോലും ദൈവം ആ വഴിയെല്ലാം നമ്മോടൊപ്പം നടന്നു, നമ്മെ കൊണ്ടുവരുന്ന പുറപ്പാടനുഭവങ്ങളായിട്ട്. ഈ ജനം തന്റെ ജനമാണെന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറയുന്നൊരു ദൈവത്തെയാണ് നാം നേരത്തെ കണ്ടത്. എന്നാൽ ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ് എന്ന അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഏറ്റുപറയുന്നൊരു ജനത്തെ നാം ഇന്ന് ഈ സങ്കീർത്തനത്തിൽ പരിചയപ്പെടും. അബ്രഹാത്തിന്റെ സന്തതികളെ ദൈവത്തെ സ്തുതിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനം മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥനോട് സംവദിക്കുന്ന യഹൂദർ അബ്രഹാത്തിന്റെ സന്തതികളാണ് തങ്ങളെന്ന് അവകാശപ്പെടുമ്പോഴും ദൈവത്തെ സ്തുതിക്കാനും ദൈവം ഒരുക്കിയ രക്ഷയുടെ പാരമ്യത്തിൽ ആനന്ദിക്കാനും മടിച്ചുപോകുന്നു. അബ്രഹാം ദൈവത്തെ കണ്ണിൽ കണ്ട് ആനന്ദിച്ചതുപോലെ ഈ ദൈവപുത്രനായ മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ അബ്രഹാം എത്രയോ നേരത്തെ കണ്ട് ആനന്ദിച്ചു. എന്നിട്ടും ഈ സാക്ഷാത്കാരം കനന്തൂങ്ങി നിൽക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ അവന്റെ സമകാലീനരായ യഹൂദർ, അബ്രഹാത്തിന്റെ സന്തതികൾ എന്ന് അവകാശപ്പെടുന്ന യഹൂദർ അവനെ സ്തുതിക്കാനോ ആരാധിക്കാനോ അംഗീകരിക്കാനോ കഴിയാതെ നിൽക്കുന്നു. ക്രിസ്തു ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും അഭിനിവേശങ്ങളുടെ ആകെത്തുകയാണ്. അതാണ് ഉടമ്പടിയുടെ പൂർത്തീകരണം. അതാണ് ഉടമ്പടിയുടെ ഫലമണിയൽ.